പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളുടെ ഒരു കൈയിൽ ഖുറാനും മറുകൈയിൽ ലാപ്ടോപ്പും ഉണ്ടായിരിക്കണം. അതായത് പരമ്പരാഗതമായ പഠന രീതികൾക്കൊപ്പം മദ്രസാ വിദ്യാഭ്യാസം ആധുനികവൽക്കരിക്കുക എന്ന നിലപാടാണ് ഇനി നടപ്പിലാക്കേണ്ടത്. ഉത്തർപ്രദേശിലെ മദ്രസാ ബോർഡ് അംഗങ്ങളുടെ വാക്കുകളാണിത്. യു പി മദ്രസാ ബോർഡ് അവരുടെ പാഠ്യപദ്ധതി നവീകരിക്കാൻ ഒരുങ്ങുകയാണ്. യു പി മദ്രസാ ബോർഡ് പ്രസിഡന്റ് ഇഫ്തീഖർ അഹമ്മദ് ജാവേദിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. മദ്രസയിലെ സിലബസും പാഠ്യരീതികളും പരിഷ്കരിക്കുന്നതിനെ കുറിച്ചാണ് യോഗം പ്രധാനമായും ചർച്ച ചെയ്തത്. ആധുനിക വിദ്യാഭ്യാസ രീതികൾ മദ്രസാ സിലബസിൽ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകാൻ തീരുമാനിച്ചത്. പുതുക്കിയ മദ്രസാ പാഠ്യപദ്ധതി സർക്കാരുമായി പങ്കുവെക്കുമെന്നും മദ്രസാ ബോർഡ് അറിയിച്ചു. ദിനീം തലീം എന്നതിനൊപ്പം ആധുനിക വിദ്യാഭ്യാസം കൂടി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്നാണ് മദ്രസാ ബോർഡിന്റെ വിലയിരുത്തൽ. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്ക് അനുസൃതമായാണ് പുതിയ നീക്കം. ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഇതുപ്രകാരം കുട്ടികളെ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ പരമ്പരാഗതമായ പഠന രീതികൾക്കൊപ്പം മദ്രസാ വിദ്യാഭ്യാസം ആധുനികവൽക്കരിക്കുക എന്ന നിലപാടാണ് തങ്ങളുടേതെന്നും മദ്രസാ ബോർഡ് അംഗങ്ങൾ വ്യക്തമാക്കി. മദ്രസകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ നിലവാരം ഉയർത്താനും തീരുമാനമായിട്ടുണ്ട്. മദ്രസാ സിലബസിൽ പുതുതായി ഉൾപ്പെടുത്തേണ്ട വിഷയത്തെക്കുറിച്ച് സബ്ജക്ട് സ്പെഷ്യലിസ്റ്റുകളുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്നും ഇഫ്തീഖർ അഹമ്മദ് ജാവേദ് പറഞ്ഞു. അതേസമയം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്രസകളുള്ള സംസ്ഥാനമാണ് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശ്. ഈയിടെയായി യു പിയിൽ 300,000 വിദ്യാർത്ഥികൾ മദ്രസാ പഠനം ഉപേക്ഷിച്ചു എന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. എന്നാൽ യു പി ഇതൊരു ഗുരുതരമായ പ്രശ്നമായി കണ്ടാണ് ഇതിനെ സമീപിച്ചത്. പിന്നാലെ മദ്രസകൾ കേന്ദ്രീകരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. ഇതായിരുന്നു യോഗി സർക്കാരിന്റെ ആദ്യത്തെ നടപടി. പിന്നീട് മദ്രസകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകാൻ തുടങ്ങി. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും മദ്രസകളിൽ ഈ സർക്കാർ പ്രാവർത്തികമാക്കി. ഇതോടെ മദ്രസാ പഠനത്തിനുള്ള വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഒരു കണക്കിന് യു പി പരിഹരിക്കുകയായിരുന്നു. പിന്നാലെയാണ് പുതിയ പരിഷ്കരണവും നടപ്പിലാക്കുന്നത്. കേരളം പോലൊരു സംസ്ഥാനവും മാതൃകയാക്കേണ്ട ഒന്നാണ് ഇത്തരത്തിൽ മദ്രസകളെ ആധുനികവൽക്കരിക്കുന്നത്. മൂല്യമുള്ള സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് വഴി മെച്ചപ്പെട്ട തൊഴിലവസരങ്ങളും വിദ്യാർത്ഥികളെ തേടിയെത്തും. അതാണ് യു പി ഇന്ന് നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.